അപ്പോൾ ഞാൻ കാലോടുക്കാണ് കാലോടുക്കാണ് എന്ത് വീഡിയോ എൻ്റെ മുഖത്ത് ആ ചിരി ഉണ്ടല്ലേ അത് തന്നെയാണ് എൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് നമസ്കാരം. എന്താണ് ലാൻഡ് ക്രൂസറിൻ്റെ പ്രത്യേകത? ഒരുപാട് ഫാൻ ബേസിൽ വണ്ടിയാണത്. ഇപ്പോൾ സിനിമാ താരങ്ങളെടുത്തും ലാലേട്ടനടുത്തൊക്കെ വണ്ടിയുണ്ട്. അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് പറയുമ്പോൾ, യാത്രാ സുഖവും ഓടിക്കാൻ ഫണ്ണുമുള്ള ഒരു എസ് യു വി ആണ് ലാൻഡ് ക്രൂസർ. ഇത് LC200 ആണ്. അത് കണ്ട പുതിയതുപോലെ തോന്നുമെങ്കിലും അത് പുതിയതല്ല. 2012 മോഡൽ LC200 ആണത്, ഡീസൽ മോഡൽ. അപ്പോൾ ഒരു ഗുഡ് ന്യൂസ് കൂടിയുണ്ട്, ഈ വണ്ടി വിൽപ്പനയ്ക്കുള്ളതാണ്. അപ്പോൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് ചെയ്ത് ഏറ്റവും പുതിയ വണ്ടിയാക്കിയിട്ടുള്ള ഈ ലാൻഡ് ക്രൂസർ ഒരു നല്ല ഡീലായിരിക്കുമെന്ന് കരുതാം. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്ന് ലാൻഡ് ക്രൂസർ 200 വിശദമായി തന്നെ പരിചയപ്പെടാം. LC200 2012 മോഡൽ, അതായത് ഏറ്റവും പുതിയ മോഡൽ, കുറച്ചുകൂടി കാലികമാണ്. ആ മോഡലിലേക്ക് എല്ലാം ആക്കിയാണ്. അത് 2019-20 ആ ഫേസ് ലിഫ്റ്റാണ്. എന്തായാലും വീട്ടിലേക്ക് എടുക്കാൻ സ്വാഗതം. LC200, അതായത് പുതിയ മോഡൽ ഫേസ് ലിഫ്റ്റ് ആക്കിയിട്ടുള്ള ഈ വണ്ടിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലാംസ് എന്ന് പറയുന്നത് പ്രൊജക്ടർ ഹെഡ്ലാംസ് ആണ്. കൂടാതെ DRL കൂടിയുണ്ട്. വലിയ ഗ്രില്ലാണ്. ആ ഗ്രില്ലിൻ്റെ നടുവിൽ ടൊയോട്ടയുടെ ലോഗോ കാണാം. ശരിക്കും ഭീകരമായ ഒരു രൂപമെന്ന് ഈ വണ്ടിയെ പറയാൻ പറ്റും. കാണാൻ നല്ല കൗതുകവും കാണാൻ നല്ല ഭംഗിയും നല്ല ആകർഷണവുമുള്ള ഒരു മുൻവശമാണ്. ഫോഗ്രാംസ് കാണാം, കോർണറിങ് ഫംഗ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഫേസ് ലിഫ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്, അതായത് ഓൺ റോഡിൽ ചെയ്തുള്ള ഈ ഒരു വണ്ടിയുടെ ആ ഒരു കാര്യമാണ് പറയുന്നത്. ഇനി താഴെയായിട്ട് ആ ബമ്പറിന് കൊടുത്ത ക്രോം ഇൻസേർട്ടൊക്കെ ഉണ്ടല്ലേ, കൂടാതെ ഒരു സ്കിഡ് പ്ലേറ്റ് കൂടി കാണാം. അപ്പോൾ ലാൻഡ് ക്രൂസറിൻ്റെ കാര്യം പറയുമ്പോൾ പ്രയാഡോ പോകുന്നുണ്ട്. ആ വണ്ടി വീഡിയോ ഒന്നുമില്ല, ഡെലിവറി ചെയ്ത വണ്ടിയാണ്. അതിൻ്റെ കാര്യം ഞാൻ ഓൺ റോഡിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ലോഗോയുടെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഹണിക്കോം പാറ്റേൺ ഉണ്ട്. ഹണിക്കോം അല്ല, അത് സർക്കിളാണ്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കൂടാതെ ക്രോമാണ്, അതിന് മുകളിലൊരു സിൽവർ ഇൻസേർട്ട് ഉണ്ട്. സിൽവർ അല്ല, ഗ്രേ ഇൻസേർട്ടും ഉണ്ട്. സ്ലാറ്റുകളൊക്കെ തന്നെ ക്രോമും ഈ ഒരു ഗ്രേ കളറും കൂടിയാണ്. അപ്പോൾ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള മുൻവശമെന്ന് ലാൻഡ് ക്രൂസറിൻ്റെ മുൻവശത്ത് പറയാം. അപ്പോൾ ഫേസ് ലിഫ്റ്റ് ചെയ്തപ്പോൾ ആ ഒരു ഗാംഭീര്യം എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ആളുകൾ ഫാൻസ് ഉണ്ടെന്ന് പറയുന്നത് വെറുതല്ല. കാരണം ഇതിൻ്റെ ഒരു കൗതുകവും അല്ലെങ്കിൽ ഒരു ആനച്ചന്തമൊക്കെ കൂടി ചേർന്നിട്ട് ആളുകളെ ആകർഷിക്കാൻ തക്കവണ്ണം ഈ ഒരു വണ്ടി പര്യാപ്തമാണെന്നുള്ളതാണ്. ഞാൻ ബോണിട്ട് തുറന്നൊരു എൻജിൻ കാണിക്കാം കേട്ടോ. ഇത് V8 ഡീസൽ എഞ്ചിനാണ്, D40. അപ്പോൾ ഇതിൻ്റെ പവർ ടോർക്ക് ഫിഗറൽ എന്ന് പറയുന്നത് 268 PS 650 NM, അതായത് 650 NM V8 ഡീസൽ എഞ്ചിനാണത്. അപ്പോൾ D40 എന്ന് കാണാം. അത് ഇൻ്റർകൂളറാണ്. ഈ വണ്ടിക്ക് ബോണറ്റ് ഇൻസുലേഷൻ ഉണ്ട്, അത് വെച്ചിട്ടില്ല, വെക്കുന്നതായിരിക്കും. അപ്പോൾ രണ്ട് ബാറ്ററികൾ കാണാം. ശരിയാണ്, വലിയൊരു എഞ്ചിനും വലിയൊരു വണ്ടിയാണ്. അപ്പോൾ രണ്ട് ബാറ്ററി കാണാം. കാരണം ഒരുപാട് ഇലക്ട്രോണിക്സ് ഉണ്ട്. ഇപ്പോൾ 2012 മോഡലാണെങ്കിൽ കൂടി ഇലക്ട്രോണിക്സിൻ്റെ ഒരു കൂമ്പാരമാണെന്ന് പറയാം. തികച്ചും ഹെവി ആയതുകൊണ്ടേ അടയ്ക്കാൻ പറ്റില്ല. ഇനി വലിയൊരു ഗ്ലാസ് ഏരിയ ആണ്, അതായത് വിൻഡ്ഷീൽഡ് തികച്ചും വലുതാണ്. അതിൻ്റെ മുകളിൽ വൈപ്പേഴ്സൊക്കെ ഉണ്ടല്ലേ. ഈ ഒരു കൗള് കാണാൻ മനോഹര കേട്ടോ. ലാൻഡ് ക്രൂസറിൻ്റെ സൈഡ് പ്രൊഫൈല് ശരിക്കും ഒരു പരാമർശം അറിയിക്കുന്നുണ്ട്. കാരണം തികച്ചും വലിയൊരു വണ്ടി എന്നുള്ളത് എടുത്തു കാണിക്കുന്നത് ഈ ഒരു സൈഡ് പ്രൊഫൈലാണെന്നൊന്ന് സംശയം പറയാം. ആ രണ്ട് ഗ്ലാസ് കൂളിംഗ്, ആ ഫ്രണ്ട് ഗ്ലാസ് കൂളിംഗ് അല്ലാത്ത ഇതിൻ്റെ ശരിക്കുമുള്ള, അതായത് ശരിക്കുമുള്ള മാർക്കറ്റായിട്ടുള്ള ജപ്പാൻ അല്ലെങ്കിൽ US അങ്ങനെയുള്ള മാർക്കറ്റുകളിൽ അങ്ങനെയാണ് ആ വണ്ടി കിട്ടുക. കാരണം നമുക്കുള്ള പോലെ അവിടെ നിന്നും കൂളിംഗ് ഫിലിമിൻ്റെ ഒരു നിരോധനം ശരിക്കുമില്ല. അതായത് ഫ്രണ്ട് ഗ്ലാസ്സിൽ പാടില്ല എന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ്. ഇനി ഫുട് സ്റ്റെപ്പ് കാണാം, കൂടാതെ ക്രോം ഇൻസൈഡിൽ കാണാം. സാധാരണ നമ്മൾ കാണുന്ന ലക്ഷറി വണ്ടികൾക്ക് വിഭിന്നമായിട്ട് ഈ ഒരു റിക്വസ്റ്റ് സെൻസർ എന്ന് പറയുന്നത് രണ്ട് ഡോറിലുണ്ട്. രണ്ടെന്ന് പറയുമ്പോൾ നാല് ഡോറിലും കാണാം. കാണോ, വലിയ അലോയ് വീലാണ് അല്ലെങ്കിൽ വലിയ വീലുകളാണ്. 285/60R 18 18 വീലുകളാണ് അല്ലേ. ആ ഡിസ്ക്രൈബ് സൈസ് ഉണ്ടോ, അത് രാഗമൊക്കെ കാണാൻ തികച്ചും കൗതുകാണല്ലേ. വലിയ വണ്ടിയല്ലേ. ഇനി സൈഡ് പ്രൊഫൈലിൻ്റെ കാര്യം പറയുമ്പോൾ ആ ഒരു റൂഫ് റെയിലിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നമുക്ക് പിടിച്ച് കയറാൻ, അതായത് അതിന് മാത്രം ഹെവിയാണെന്നുള്ളതാണ്. അപ്പോൾ സൺറൂഫ് കൂടി കാണിച്ചുതരാം. ശരിക്കും കോടികൾ വിലയുള്ള ഒരു SUV ആണ് ഈ ഒരു ലാൻഡ് ക്രൂസർ എന്ന് പറയുന്നത്. അതായത് 2012 മോഡലാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മാർക്കറ്റ് വില എന്ന് പറയുന്നത് ഏകദേശം 50-60 ലക്ഷമൊക്കെയാണ് ഈ ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയുടെ. എന്നാലും ഈ ഒരു വണ്ടി കാണുമ്പോൾ പഴമയൊന്നും തോന്നിക്കില്ല. തികച്ചും സട്ടിലായിട്ട് രൂപമായതുകൊണ്ട് തന്നെ തികച്ചും കാലികമായി തന്നെ ഇപ്പോൾ തോന്നുന്നുണ്ട്. ഇപ്പോൾ ആ ഫേസ് ലിഫ്റ്റ് കൂടി ചെയ്തപ്പോൾ തികച്ചും പുതിയ വണ്ടിയുടെ ഒരു ഫീൽ ഉണ്ടെന്ന് പറഞ്ഞാലും അതിശയത്തൊന്നുമില്ല.
വലിയ ബമ്പറാണ്. വലുതെന്ന് പറയുമ്പോൾ ഫ്രണ്ട് ബമ്പറിന് തുല്യമായ ഒരു വലുപ്പം തന്നെ പിന്നിലും കാണാം. ആ എക്സോസ് പൈപ്പുകളുടെ ടിപ്പ് കണ്ടില്ലേ, ഇതും ഈ ഫേസ് ലിഫ്റ്റിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. കൂടാതെ ക്രോം ഇൻസേർട്ട് കാണാം. പാർക്കിംഗ് സെൻസറുകളുണ്ട്, ലൈറ്റുകളൊക്കെ കാണാം. ഇപ്പോൾ രണ്ട് ലൈറ്റുകളാണ്, രണ്ട് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടെയിൽ ഗേറ്റിലേക്ക് ആയിട്ട് വെച്ച് പോലുള്ള രണ്ട് യൂണിറ്റ് ലൈറ്റുകളാണ്. അതിന് നടുവിലായിട്ട് ലാൻഡ് ക്രൂസർ എന്ന് ആ ഒരു വലിയ പ്ലേറ്റ് കൂടി കാണാം. ഇത് V8 ആണ്, VX മോഡലാണ്. അപ്പോൾ V8 VX എന്ന ബാഡ്ജിങ് ഉണ്ട്. ഇനി താഴെയായിട്ട് ഒരു ക്രോം പ്ലേറ്റ് കൂടി കാണുന്നുണ്ട് കേട്ടോ. ഈ ലാൻഡ് ക്രൂസറിൻ്റെ ഏത് ഭാഗമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ കൗതുകമാണെന്നുള്ളതാണ്. വൈബ്രൻ അല്ലേ, പിന്നെ ആ ഹൈ മോഡ് സ്റ്റോബിലാകുമ്പോഴായിരിക്കും അകത്താണ്. അപ്പോൾ നമ്മൾ പ്രാഡോ കണ്ട സ്ഥിതിക്ക് അതിൻ്റെ കാര്യം കൂടി പറയാം. പ്രാഡോയുടെ ആ ഒരു വൈപ്പർ വരുന്ന മുകളും താഴേക്കാണ്, ഇത് താഴ്ന്ന് മുകളിലേക്ക് തന്നെയാണ്. ഇനി ടെയിൽ ഗേറ്റ് രണ്ട് പീസാണ്. അപ്പോൾ ഞാൻ ആദ്യം മുകളിലെ പീസ് തുറക്കാം. നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോയി കഴിയുമ്പോഴേ ഈ ഒരു കാര്യം തികച്ചും ഉപകാരപ്രദമാണെന്ന് വിദേശത്തെ പല വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. താഴെ തുറന്നു കഴിയുമ്പോൾ ഒരു ടേബിൾ പോലെ അല്ലേ. ഇനി സീറ്റുകളൊക്കെ മറച്ചതാനും മടക്കാനും പറ്റും. അപ്പോൾ ഒരുപാട് ലഗേജ് സ്പേസ് കൂടി വണ്ടിക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇന്നോട് സീറ്റ് പോലെ കെട്ടി വെക്കേണ്ട കാര്യമൊന്നുമില്ല, വെറുതെ അങ്ങ് നിർത്തിയാൽ തന്നെ അതങ്ങ് നിന്നോളും. ഇനി ഇതാണ് എൻ്റെ അകത്തളം എന്ന് പറയുന്നത് കേട്ടോ. തികച്ചും ഏറി ഫീലിംഗ് ഉള്ളൊരു ഇൻറ്റീരിയർ ആണ് എൻ്റെ. പുതുതലമുറ ലാൻഡ് ക്രൂസറുകളുടെ ഡോറൊക്കെ തന്നെ, അതായത് ടെയിൽ ഗേറ്റ് ഒക്കെ തന്നെ പവേർഡ് ആണെങ്കിൽ ഇത് നമ്മൾ പിടിച്ചടക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ താഴത്ത് അടയ്ക്കണം, അതിനുശേഷം മുകളിലടയ്ക്കാം. അപ്പോൾ തികച്ചും വലിയൊരു വണ്ടി എന്ന് ലാൻഡ് ക്രൂസർ അതായത് LC200 പറയാം. ഇത് 2012 മോഡലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ആനച്ചന്തമുള്ള ഒരു SUV, ഒരു ഹാർഡ് കോർ SUV എന്ന് നോക്കി ഈ വണ്ടി വിളിക്കാൻ പറ്റും. ഞാൻ നേരെ അകത്ത് കയറാണ്. ഇപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ 2012 വണ്ടിയുടെ ആ ഒരു കാര്യമായിട്ട് കാണണം. കാരണം അകത്തൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മെമ്മറി സീറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ കയറി അകത്ത് കയറി ചാവി ഓൺ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കീ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ആ സ്റ്റിയറിങ്ങും സീറ്റൊക്കെ ആ ഒരു മെമ്മറിയിലേക്ക് സെറ്റ് ആവുന്ന മെമ്മറി സീറ്റ് എന്ന് പറയുന്നത്. കൂടാതെ ഈ ഒരു കപ്പ് ഹോൾഡറും സ്പീക്കറും സ്വിച്ചുകളൊക്കെ തന്നെ കാണാം. അത്യാവശ്യം നല്ല റിലയബിളായിട്ടൊരു വണ്ടിയാണ് ലാൻഡ് ക്രൂസർ, അല്ലെങ്കിൽ ടൊയോട്ട ഫോർ ദാറ്റ് മാറ്റർ. അതുകൊണ്ടൊക്കെ തന്നെ എല്ലാ പാർട്സിനും ആ ഒരു പുതുമ എപ്പോഴും നഷ്ടപ്പെട്ടില്ല എന്ന് കാണാം കേട്ടോ. ഒരു ലെതർ ആംബ്ലസ്റ്റ് കൂടി കാണാം. പവർ സീറ്റാണ്. അപ്പോൾ മെമ്മറി സീറ്റിലുള്ളതുകൊണ്ട് തന്നെ പവർ സീറ്റാണെന്ന് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഡെഡ് പെഡലുണ്ട്, കൂടാതെ വലിയൊരു ബ്രേക്ക് പെഡൽ കാണാം. ഇതാണ് മിറർ കൺട്രോൾസ്, കൂടാതെ RSE ഓഫ്, പാർക്കിംഗ് സെൻസേഴ്സ് ഒക്കെ കാണാം. ഇനി അകത്ത് കയറി ഇരുന്ന് കഴിയുമ്പോൾ ഇത് പുതുതലമുറ വണ്ടികളൊന്നും തികച്ചും വ്യത്യസ്തമാണ്. അതായത് ഞാൻ ഒന്നുകൂടെ ഓഫ് ചെയ്താണ്, അപ്പോൾ സ്റ്റിയറിംഗ് പോകണം കേട്ടോ തിരിച്ച്. ടൊയോട്ടയുടെ ലോഗോയോട് കൂടി ഓണായി വരുന്ന ഒരു മീഡിയ സ്ക്രീൻ ആണ്. മാപ്പ്, നാവിഗേഷൻ, ഇൻഫർമേഷൻ, ഡിസ്പ്ലേ സെറ്റപ്പ്, ഓഡിയോ എന്നിവ കാണാം. ഇപ്പോൾ ഷോ മാപ്പ് ആയിരിക്കും കണ്ടില്ലേ. ഒരു ബീപ്പ് ട്യൂൺ ഉണ്ട്, അത് ഡോർ അടയ്ക്കാതെ തന്നെയാണ്. ഡോർ അടയ്ക്കാം. അപ്പോൾ കോമ്പസിൻ്റെ കറണ്ട് പൊസിഷനും നാവിഗേഷനും, നാവിഗേഷൻ എന്ത് വേണം, മെമ്മറി, ഡെസ്റ്റിനേഷൻ, മാപ്പ്, ഡാറ്റ, കൂടാതെ ഇൻഫർമേഷൻ, ടെലിഫോണാണ്. അതായത് നമ്മുടെ ടെലിഫോണിൻ്റെ ഒരു സിമ്പിളുണ്ടോ, പഴയ ടെലിഫോണിൻ്റെ സിമ്പിൾ 2012 മോഡലാണെന്ന് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. കാരണം ആ സിമ്പിൾ കണ്ടില്ലേ. ഇനി കലണ്ടറിൻ്റെയും കാണാം. കൂടാതെ സെറ്റപ്പിനകത്ത് നമുക്ക് ജനറൽ ക്ലോക്ക്, വോയിസ്, നാവിഗേഷൻ, ടെലിഫോൺ, ഓഡിയോ, വെഹിക്കിൾ, ട്രാഫിക് എന്നും കാണാം. അപ്പോൾ വെഹിക്കിളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ പുതുതലമുറ മീഡിയ സ്ക്രീനുകളെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ്. ഒരു ക്ലോക്ക് ഉണ്ട് മുകളിലായിട്ട്, എയർ ബാഗ് വാങ്ങിയൊക്കെ അവിടെയാണ്. താഴെയായിട്ട് ബട്ടൺസ് കാണാം. ഇപ്പോൾ റിയർ ഫാൻ, അല്ലെങ്കിൽ ഫ്രണ്ട് ഡിഫോർ, റിയർ ഡിഫോർ, AC, ക്ലൈമറ്റ്, അങ്ങനെ ബട്ടൺസ് കാണാം. അപ്പോൾ ക്ലൈമറ്റ് ഞാൻ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ക്ലൈമറ്റിൻ്റെ ഒരു വലിയ പാനൽ തന്നെ ആ മീഡിയയിൽ ഓപ്പൺ ആയി. ഇപ്പോൾ നമുക്ക് ഏത് പൊസിഷൻ വേണമെന്നുള്ളതൊക്കെ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക. കൂടാതെ മാനുവൽ വേണോ, ലോ വേണോ, ഹൈ വേണോ, എല്ലാം തന്നെ ആ ഒരു സ്ക്രീനിനകത്താണ്. ഇവിടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ആരോ കാണാം. ഇവിടെയും കാണാം. അത് ഡ്യുവൽ സോൺ ആണ് AC എന്ന് പറയുന്നത്. ഇത് അടച്ചു കഴിയുമ്പോൾ ഫാനിൻ്റെ ആ ഒരു കാറ്റ് ചെറുതായിട്ട് അകത്തേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇതൊന്നും പുതുതലമുറ വണ്ടികൾ പറയേണ്ട കാര്യമില്ല. പക്ഷേ പഴയ വണ്ടികളിലൊക്കെ ഒരു വലിയ കാര്യമായി തന്നെ പറയാം. ഇനി ഒരു DVD പ്ലെയറാണിത്. അപ്പോൾ ഡിസ്ക്, അതായത് AM, DAB, FM, ഡിസ്ക് ബോക്സ് അങ്ങനെ കാര്യങ്ങൾ തന്നെ കാണാം. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്യൂച്ചറിസ്റ്റിക് കാണാമെന്ന് തന്നെ ഈ വണ്ടിയിൽ കാണാം. ഇപ്പോൾ DVD, ഡോൾബി ഡിജിറ്റൽ, DTS സൗണ്ട്, അങ്ങനെ ആ ഒരു ലോഗോസൊക്കെ കാണുന്നുണ്ട്. താഴെയായിട്ട് ഒരു സിഗരറ്റ് ലൈറ്റർ ഉണ്ട്, കൂടാതെ 12 വോൾട്ട് സോക്കറ്റ് ഉണ്ട് കേട്ടോ. അതൊരു ആഷ്ട്രയാണ്. അതിന് താഴെയായിട്ട് പവർ സീറ്റുകൾ കാണാം. ഇപ്പോൾ ലെഫ്റ്റ് റൈറ്റ്, അത് ഓറഞ്ച് ആണെങ്കിലും അത് ഹീറ്റിംഗ് അല്ല, അത് കൂളിംഗ് സീറ്റാണ്. ഈ 4x4 ഷിഫ്റ്റ് കാണില്ലേ, പുഷ്, 4L എന്ന് പറയുന്നത് L4 എന്നാണ്, H4 പുഷ് കാണാം. അപ്പോൾ ഇതാണ് സെലക്ഷൻ. ഈസിയാണ് 4x4 ആക്കാനായിട്ട്.
ഒരുപാട് ബട്ടൺസ് ഉണ്ട് സെൻറ്റർ കൺസോളിൽ. ഇപ്പോൾ പവർ, സെക്കൻഡ്, അതുപോലെ കംഫർട്ട്, സ്പോർട്ട്, സസ്പെൻഷൻ സെറ്റപ്പ്, ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അത് സസ്പെൻഷൻ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതാണ് ഗിയർ ലിവർ. ഇപ്പോൾ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് വേണ്ട, ഇത് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. അതായത് ആ ഒരു സ്ലോട്ടിലേക്ക് ആക്കിയാൽ മതി, ഷിഫ്റ്റ് ലോക്ക് കാണാം. ഇവിടെ USB ഓക്സ്പോർട്ടുകൾ കൂടിയുണ്ട്, കപ്പ് ഹോൾഡറുണ്ട്, കൂടാതെ വലിയൊരു ആംറസ്റ്റ് ആണ്. ഈ ആംറസ്റ്റിനകത്ത് ഡീപ്പായ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഇപ്പോൾ കൂൾ ബോക്സ് കൂടിയാണെന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. അതുപോലെ തൈ സപ്പോർട്ടും അല്ലെങ്കിൽ ലെമ്പർ സപ്പോർട്ടും അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ഹെഡ്റൂം ലെഗ് റൂം ഒക്കെ തന്നെ മികച്ചതാണ്. കൂടാതെ ഗ്ലോ ബോക്സിൻ്റെ കാര്യം പറഞ്ഞാൽ ലോക്ക് ചെയ്യുന്ന ഒരു ഗ്ലോ ബോക്സാണ്. ഈ ഗ്ലോ ബോക്സിനകത്ത് രണ്ട് സ്റ്റെപ്പായിട്ട് കുറേ കാര്യങ്ങൾ കാണാം. ഒരു വുഡൻ ഇൻസേർട്ട് ഉണ്ട്, ഈ വുഡൻ ഇൻസേർട്ട് വണ്ടിക്ക് എമ്പാടും ഉണ്ട് എന്നുള്ളതാണ്. സ്പീക്കേഴ്സ് എയർപ്ലഡ് കാണാം, കൂടാതെ ആ ഒരു ഹാൻഡിൽ കൂടി കാണുന്നുണ്ട്. സൺറൂഫ് കൺട്രോൾസ് മുകളിലാണ്, ഇതാണ് സൺറൂഫ് കൺട്രോൾസ്. കൂടാതെ അപ്പും ഡൗൺ ചെയ്യാൻ അത് പൊക്കി വയ്ക്കാനൊക്കെ പറ്റും. ഇത് സ്പോട്ട്, ഡോറ്, ഓൺ ഓഫ് സ്പോട്ട്, അതായത് ലൈറ്റുകളുടെയാണ്. കൂടാതെ ഓട്ടോ ഡിമ്മിങ്ങുള്ള മിറർ കൂടി കാണാം. മീറ്റർ കൺസോളാണെങ്കിൽ ലാൻഡ് ക്രൂസർ എന്നുള്ള ആ ഒരു ലോഗോ കാണുന്നുണ്ട്, കൂടാതെ ഏത് ഗിയറിലാണെന്നുള്ളത് കാണാം. ഇനി ഇടതുവശത്തായിട്ട് ടാക്കോമീറ്ററും വലതുവശത്ത് ആ സ്പീഡോമീറ്ററും കാണാം. അതിനുള്ള അത്യാവശ്യം വേണ്ടുന്ന ഗേജുകളൊക്കെ തന്നെ കാണാം. അപ്പോൾ ഗേജുകളും കൂടാതെ ഒരു MID ഉണ്ട്. ട്രിപ്പ് മീറ്റർ മാറ്റാനായിട്ടുള്ള ബട്ടൺ എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലാണ്. ഇതതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് സജഷനാണ്. ഓട്ടോ ഹെഡ്ലാമ്പ്സും ഓട്ടോ വൈപ്പേഴ്സും ഉണ്ട്. കൂടാതെ വോളിയം അല്ലെങ്കിൽ ട്രാക്ക് മാറ്റാനുള്ള ബട്ടൺസ് കാണാം. ഇനി ഇവിടെ ടെലിഫോണിക് കൺട്രോൾസ് കാണാം. ഡിസ്പ്ലേ മാറ്റുന്നത് ഇവിടെയാണ്. അത് മാറ്റി കഴിയുമ്പോൾ ക്രൂയിസിംഗ് റേഞ്ച്, ആഫ്റ്റർ സ്റ്റാർട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, കറണ്ട്, മൈലേജ്, കൂടാതെ ആഫ്റ്റർ റീഫില്ലിംഗ് എത്ര ദൂരം പോയി അല്ലെങ്കിൽ എത്ര കിട്ടി, ക്രൂയിസിംഗ് റേഞ്ച് എല്ലാം കാണാം. അപ്പോൾ മോഡ് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഈ മീഡിയയിലത്തെ മോഡാണ് മാറുക. ഇപ്പോൾ FM ആണോ, CD ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ മാറും. ഒരുപാട് ബട്ടൺസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കാണുന്ന ആ ഡിസ്പ്ലേ ആണല്ലേ. ശരിക്കും പറഞ്ഞാൽ സവിശേഷതകളാൽ സമ്പന്നമാണ് ഈ ഒരു വണ്ടിയുടെ അകത്തുള്ളതെന്ന് പറയാം. കൂടാതെ ഈ സ്റ്റീറിംഗിൻ്റെ മുകളിലൊക്കെ ആ വുഡൻ സെറ്റൊക്കെ ഉണ്ടാവും. പ്രീമിയം ഫീൽ എമ്പാടും ഉണ്ട്. ഞാൻ വണ്ടി ഓഫ് ചെയ്യട്ടെ, ചവിട്ടാം. ഞാൻ ഇറങ്ങി കഴിയുമ്പോൾ സീറ്റ് പിന്നാക്കം മാറുന്നതും ആ സ്റ്റീറിംഗ് അഡ്ജസ്റ്റ് ആവുന്നതും കാണാം. പിൻ സീറ്റിലാണെങ്കിലും ഒരു AC കൺട്രോൾസും ഒരു AC ഡിസ്പ്ലേയും കാണാം. കൂടാതെ ചെറിയ നെറ്റുകളൊക്കെ കാണുന്നുണ്ട്. സ്കൂപ്പ് ചെയ്ത സീറ്റാണ്, നല്ല സീറ്റാണ്, നല്ല അടിപൊളി സീറ്റാണ്. 2012 കാലഘട്ടത്തിലെ മികച്ച സീറ്റുകളുള്ള, മികച്ച ലക്ഷുറിയുള്ള, മികച്ച ഒരു വണ്ടിയാണ് ലാൻഡ് ക്രൂസർ 200 പറയാം. AC വെൻ്റുകൾ മുകളിൽ കാണാം, ലൈറ്റുകളൊക്കെ കാണുന്നുണ്ട് കണ്ടില്ലേ. തേർഡ് റോയ്ക്കും ലൈറ്റ് ഉണ്ട്. ഇനി തേർഡ് റോയിലേക്ക് കയറാനായിട്ട് വളരെ സിമ്പിളാണ്. ഈ ഒരു ലിവർ അങ്ങ് പിടിച്ച് കഴിഞ്ഞാൽ പിടിച്ച് കയറിയിരിക്കാം. ഇരുന്ന് കഴിയുമ്പോൾ സാധാരണ വണ്ടി കയറിക്കുന്ന പോലെ തന്നെയാണ്. അതായത് നിലത്ത് നിന്ന് അധികം പൊങ്ങാതെയാണ് സീറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നല്ല വെളിച്ചമുള്ള അകത്തളവും നല്ല ഹെഡ് റൂമും നല്ല ലെഗ് റൂമും ഉള്ളൊരു വണ്ടി എന്ന് പറയാം. ഇത് ചൈൽഡ് സീറ്റിൻ്റെ ടെതറാണ്. AC വെൻറ്റുകൾ ഈ ഒരു സീ പില്ലറും കാണാം. ഡോർ പാഡുകളിൽ ബോട്ടിൽ ഹോൾഡും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. കൂടാതെ ഒരു ആസ്റ്റ കൂടി ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. സിൽവർ ഇൻസെർട്ടൊക്കെ ശരിക്കും പുതിയതുപോലെ തന്നെ ഉണ്ട്. കൂടാതെ വുഡ് ഇൻസെർട്ടും കാണാം. LC200 സ്പെയർ വീല് താഴെയാണ് കേട്ടോ. ഇപ്പം ഞാനത് സസ്പെൻഷൻ ആയിരുന്നു ലോ ആക്കി കാണും, അതുകൊണ്ടാണ് അത് താഴ്ന്നിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടി റോട്ട് കൂടെ ഒന്ന് ഓടിക്കാം. അതായത് സാധാരണ ഓടിക്കും പോലെ ക്യാമറ POV വെച്ചിട്ടല്ല ഓടിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ അങ്ങനെ ഓടിച്ചു പോകാനുള്ള ഒരു, അതുമാത്രമല്ല അത് വണ്ടി 2012 മോഡലാണ്, വലിയ ചവിട്ട് പുളിക്കൊന്നുമില്ല, മാന്യമായിട്ടൊന്ന് ഓടിച്ചു കാണിയാം. അപ്പോൾ LC200 ഓടിക്കുകയാണ്, 2012 ലാൻഡ് ക്രൂസർ. അപ്പോൾ സ്പോർട്സ് മോഡലൊന്നും ഇടുന്നില്ല, സാധാ ഡ്രൈവ് മോഡൽ ഓടിക്കുകയാണ്. 300 PS താഴെ, കൂടാതെ 650 NM, അതാണ് എൻ്റെ ഒരു ഫിഗർ എന്ന് ഞാൻ പറഞ്ഞില്ലേ. 2012 അത് വലിയ ഫിഗർ ആയിരിക്കാം, പക്ഷേ ഇപ്പോൾ അല്ല. ഈ ലാൻഡ് ക്രൂസറിൻ്റെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് പവറോ അല്ലെങ്കിൽ ടോർക്കോ ഒന്നുമല്ല. ഈ വണ്ടിക്ക് അകത്തിരിക്കുമ്പോൾ കിട്ടാൻ ഗാംഭീര്യം, കൂടാതെ ഇതിൽ ആ ഒരു റൈഡ് കംഫർട്ട്, പിന്നെ ഏത് റോഡും ടാക്കിൾ ചെയ്യാവുന്ന ആ ഒരു 4x4 കാപ്പബിലിറ്റി, അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ആ ഒരു പ്രത്യേകതയിൽ 2012 അല്ലെങ്കിൽ എന്താ പറയുക, അന്നത്തെ കാലത്താണെങ്കിലും ഈ വണ്ടി എല്ലാം തികഞ്ഞ വണ്ടിയാണെന്ന് പറയാം. അതായത് ഇപ്പോൾ വണ്ടിക്ക് ഒരുപാട് വിലയായി, അന്നെനിക്ക് തോന്നുന്നു 1 crore ആ ഒരു റേഞ്ചായിരിക്കും എൻ്റെ ഒരു ടോപ്പിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. 2012 അതായത് കുറവാണെന്നെനിക്കറിയില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് വില കൂടുതലാണ്. എന്നാൽ അന്ന് ഈ ലക്ഷറി ഫീച്ചേഴ്സുള്ള ഇത്രയും കംഫർട്ടുള്ളൊരു വണ്ടി എന്ന് പറയുന്നത്, അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത്, ഇതിൻ്റെ ആ ഒരു ഫൺ ഫാക്ടറിനൊക്കെ കൂടുതൽ ഇതിരിക്കുമ്പോൾ ആളുകൾ നോക്കുന്ന ആ ഒരു എന്താ പറയുക, ആളുകളുടെ അറ്റൻഷൻ അല്ലെങ്കിൽ ആരാണ് ഈ വരുന്നത് എന്നുള്ള ആ ഒരു ഫീല്, അതാണ് ഇതിൻ്റെ കാര്യം. ഗാംഭീര്യമാണ് മുഖമുദ്ര, കൂടാതെ ഓടിക്കാൻ നല്ല സുഖമുണ്ട്, സ്മൂത്താണ്. അതായത് ഒരു വലിയ വണ്ടിയാണ്, ഒരു വലിയ വണ്ടിയാണെന്ന് എടുത്തു പറയാം. കാരണം ഇതിൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടതാണ് ഞാൻ നടന്ന് കാണിച്ചപ്പോൾ. കൂടാതെ ഇതിൻ്റെ ആ ഒരു സൈസ്, ഡിമെൻഷൻസ് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. പക്ഷേ ഇതിനകത്ത് കയറി ഓടിക്കുമ്പോൾ ഒരു ചെറിയ കാർ ഓടിക്കുന്ന ഫീലിൽ ഓടിക്കുന്നു എന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഞാൻ എത്ര
ഈസിയായിട്ടാണ് ഓടിക്കുന്നത്. അതായത് ഈ വലിപ്പം ഒന്ന് മനസ്സിലുണ്ടായാൽ മാത്രം മതി, സുഖകരമായിട്ട് ഓടിച്ചു നോക്കാം. ഇപ്പോൾ സ്പോർട്സ് മോഡൽ ഒന്ന് തട്ടി കാണിക്കാം, ഒന്ന് കാലം കൊടുക്കാം. വല്ലാത്തൊരു ഫീലാണ് വണ്ടി ഓടിക്കാനായിട്ട്. അതായത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു ആന, ഒരു ആനയെ മേച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു കാര്യമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഡ്രൈവിംഗ് ഫീലിനെ പറയാം. അപ്പോൾ നല്ല കംഫർട്ടബിളാണ്, നന്നായി ഇരുന്ന് ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം ഒരു ലക്ഷറി എസ് യു എന്ന് പറയുമ്പോൾ ഇതൊക്കെ വേണ്ടൊരു കാര്യമാണ്. പക്ഷേ 2012 നിരത്തിലിറങ്ങിയിട്ടുള്ള ഈ ഒരു മോഡൽ, പർട്ടിക്കുലർ മോഡൽ, ഇപ്പോൾ 200,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ ഈ 200,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത് പറഞ്ഞാൽ മാത്രം വിശ്വസിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റും. അതായത് വണ്ടി ഓടിക്കുമ്പോൾ അത്രയും പഴക്കമുണ്ടെന്നോ ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നോ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതാണ് അതിൻ്റെ കാര്യം. പ്രീമിയം ഫീൽ എന്ന് പറയുന്നത് കാര്യങ്ങൾ ഞാൻ ഇൻ്റീരിയറിൻ്റെ കാര്യം പറഞ്ഞു, പറഞ്ഞു നല്ല ഫീലാണ്, നല്ല പ്രീമിയം ആണെന്ന് പറഞ്ഞു. ഒരു പാർട്ടിൽ പോലും ഒരു വലിയ ഒരു ഫെയ്ഡോ അല്ലെങ്കിൽ എന്താ പറയുക സോയിലാവോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു നിർമ്മിതിയെ കൂടി നമുക്ക് പ്രശംസിക്കാം. അപ്പം ഞാൻ കാലം കൊടുക്കുകയാണ്, കാലം കൊടുക്കാണ്ട് എന്ത് വീഡിയോ. എൻ്റെ മുഖത്ത് ആ ചിരി ഉണ്ടല്ലേ, അത് തന്നെയാണ് എൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത്. അതായത് വലിയ വണ്ടിയാണ് ഓടിക്കുന്നത്, ചവിട്ടി കുത്തി ഓടിക്കുമ്പോൾ വലിയ വണ്ടി ഓടിക്കുന്ന ഫീൽ അങ്ങനെയൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് ഓടിച്ചുകൊണ്ടാകുന്ന ഒരു എസ് യു എന്ന് ലാൻഡ് ക്രൂസറിനെ പറയാം. പ്രത്യേകിച്ച് LC200 ഈ ഒരു 2012 മോഡൽ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ട് 2021 നിൽക്കുമ്പോൾ പുതിയ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ നമുക്ക് ഓടിക്കാനുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഈ വണ്ടി മേടിക്കാൻ നോക്കുന്ന ആൾ, ഇപ്പോൾ ഒരു ഫോർച്യൂണർ വാങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു എൻഡവർ നോക്കുന്ന ആളുകളൊക്കെ ഒരു സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ ഒരു യൂസ്ഡ് ലാൻഡ് ക്രൂസർ മേടിച്ചേക്കാം. അപ്പോൾ അവർ കാര്യമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസിയാണ്. എനിക്ക് തോന്നുന്നു ഒരു 4-5 കിലോമീറ്റർ ഒക്കെ മൈലേജ് ഉണ്ടാവും ഒരു V8 എഞ്ചിനാണ്. ഇപ്പോൾ V8 എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക V6 അങ്ങനെയുള്ള ഇപ്പോഴുള്ള വണ്ടികളൊക്കെ 2 ലിറ്റർ ടർബോ അങ്ങനെ ആയിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഈ ഒരു വലിയ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഫീല്, വലിയ എഞ്ചിനുള്ള വണ്ടി ഓടിക്കുന്ന ഒരു ഫീല്, അതാണ് ലാൻഡ് ക്രൂസറിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ അതാണ് ഈ വണ്ടിയെ വ്യത്യസ്തമാക്കുന്നത്. ഇതൊന്ന് ഓടിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ലുക്കിൻ്റെ ഫാൻ ആണെങ്കിൽ ഇത് ഓടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രൈവിൻ്റെ ഫാൻ കൂടി ആവുന്നതാണ് പറയുന്നത്. അപ്പോൾ പഴയ വണ്ടിയാണെങ്കിലും പുതിയ വണ്ടിയാണെങ്കിലും ഒരു ഡ്രൈവിംഗ് മെഷീൻ കൂടി ആയിട്ടാണ് എനിക്ക് ഒരു ലാൻഡ് ക്രൂസറിനെ തോന്നിയത്. ഇപ്പോൾ പിന്നിലിരുന്ന് യാത്രയുള്ള വണ്ടിയൊന്നും അല്ലാതെ ഇത് ഡ്രൈവേഴ്സ് എസ് യു തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഓഫ് റോഡ് കാപ്പബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം നടന്നു. പക്ഷേ അതിന് പറ്റിയൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഓഫ് റോഡ് അങ്ങനെ പോകാനൊന്നും പറ്റില്ല. അതായത് ഇവിടുത്തെ സിറ്റുവേഷനിൽ എല്ലാ സ്ഥലങ്ങളും തുറന്നിട്ടൊന്നുമില്ല, അതുകൊണ്ട് അതൊന്നും മെനക്കെടുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ഓഫ് റോഡ് പോകാൻ പറ്റുകയാണ് നമുക്ക് ചെയ്യാം. കൂടാതെ ഈ വണ്ടി ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ട് പുതിയതാക്കി വെച്ചിട്ടാണ്, അത് പോളിഷൊക്കെ ചെയ്ത് പുതിയ വണ്ടിയൊക്കെ വെച്ച വണ്ടിയാണ്. അത് ഒരു ചെളിയിലേക്ക് ഇറക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ അതും വേണ്ടാന്ന് വെച്ചാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയുള്ളൂ. ഓടിക്കാൻ നല്ല രസമുണ്ട്, നല്ല ഫീലും ഫണ്ണും ഉണ്ട്, കൂടാതെ റോഡ് പ്രസൻസ് ഉള്ളതുകൊണ്ട് ആളുകളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അതാ പറയുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ലാൻഡ് ക്രൂസർ റിവ്യൂ, അല്ലെങ്കിൽ എന്താ പറയുക വാക്ക് അറൗണ്ടും ഡ്രൈവിംഗ് എക്സ്പീരിയൻസും. അപ്പോൾ അത്രേ പറയുള്ളൂ. പതിവ് പോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്ന കരുതാൻ അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് മാർക്കരുത്, പിന്നെ ബെല്ലെ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്യണം, നമ്മൾ എന്തിനും അറിയാലോ. അപ്പോൾ അടുത്തതായിട്ട് വീണ്ടും വരാം. അതിലേക്കും നന്ദി, നമസ്കാരം. ഇനി പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങളൊരു വലിയ വണ്ടി വാങ്ങാൻ നോക്കുന്ന ആളാണെങ്കിൽ, അതായത് പുതിയ വണ്ടി വാങ്ങാൻ നോക്കുന്ന ആളാണെങ്കിൽ, എനിക്ക് തോന്നുന്നു ഈ ഒരു 2012-13 മോഡലുകൾ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ട് ഈ ഒരു രൂപത്തിലാക്കിയിട്ടുള്ള വണ്ടികൾ കിട്ടുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് പുതിയ വണ്ടിയുടെ ഒരു ഫീല് കിട്ടുന്ന ഒരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഓൺ റോഡ് അതിന് സപ്പോർട്ട് ചെയ്യും, അതായത് അവർ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പാർട്സൊക്കെ ഇറക്കിയിട്ട്. ആ വീഡിയോ ചെയ്യുന്നത് കണ്ടാൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ. നന്ദി, നമസ്കാരം.